Alleluia. 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 ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് ദൈവപിതാവ്. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോവിന്റെ ദൈവം. അബ്രാഹത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അബ്രാഹം അനുഭവിച്ചറിഞ്ഞ ദൈവം. ഇസഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഇസഹാക്ക് അനുഭവിച്ചറിഞ്ഞ ദൈവം. യാക്കോവിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ യാക്കോവ് അനുഭവിച്ചറിഞ്ഞ ദൈവം. അബ്രാഹം അനുഭവിച്ചറിഞ്ഞ ദൈവം എങ്ങനെയുള്ള ഒരു ദൈവമായിരുന്നു? അബ്രാഹം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് പിതാവായിട്ടാണ്. പിതാവായിട്ടാണ് അബ്രാഹം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത്. എല്ലാത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായി നിൽക്കുന്ന പിതാവ്, എല്ലാ സമ്പത്തിൻ്റെയും ഇതാ ഉടമസ്ഥനായി നിൽക്കുന്ന പിതാവ്. പിതാവ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്. എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ് പിതാവ്. അങ്ങനെ ഒരു പിതാവിനെയാണ് അബ്രാഹം അനുഭവിച്ചറിഞ്ഞത്. അതുകൊണ്ട് അബ്രാഹം എന്തെങ്കിലും അബ്രാഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് പിതാവ് കൊടുത്തതാണ്, അപ്പം കൊടുത്തതാണ്. അതുകൊണ്ട് എല്ലാം അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്നതാണ് അബ്രാഹത്തിന് ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ. അബ്രാഹം ഒരിക്കലും സ്വന്തം മിടുക്കിൻ്റെ പരമായി എന്തെങ്കിലും വാങ്ങിച്ചെടുത്ത ഒരാളല്ല. അബ്രാഹത്തിന് എല്ലാം അവകാശമായി ദൈവം കൊടുത്തതാണ്, മനുഷ്യന് കൊടുത്തതല്ല. അബ്രാഹം തന്നെ ബന്ധുക്കളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ദൈവം കടന്നു വന്നിട്ട് അന്ന് വരെയും തനിക്ക് അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് ദൈവം വിളിച്ചുകൊണ്ട് പോയി. അവിടെ നിന്നാണ് അബ്രാഹത്തിന്റെ വിശ്വാസ ജീവിതം തന്നെ ആരംഭിക്കുന്നത്. അല്ലാതെ തൻ്റെ വീട്ടിലെ ഏതെങ്കിലും ആ പൂർവ്വസ്വത്ത് കൊണ്ട് ജീവിതം തുടങ്ങിയ ഒരാളല്ല അബ്രാഹം. ദൈവം കൊടുത്ത അജ്ഞാതമായ സ്ഥലത്ത്, ദൈവം മാത്രം കൊടുത്തൊരു സ്ഥലത്ത് നിന്ന് ഇതാ അബ്രാഹം തന്നെ വിശ്വാസത്തിന് ജീവിതം ആരംഭിക്കുകയാണ്. എല്ലാം അപ്പൻ്റെ കയ്യിൽ നിന്നാണ് അബ്രാഹത്തിന് കിട്ടുന്നത്. ഒരു കുഞ്ഞിനെ പോലും അബ്രാഹത്തിന് കിട്ടിയത് ദൈവത്തിൽ തന്നെയാണ്. അത് പൂർണ്ണ ബോധ്യം അബ്രാഹത്തിനുണ്ട്. വയസ്സാകാലത്താണ് കുഞ്ഞ് ജനിച്ചത്. യൗവനകാലത്ത് അബ്രാഹത്തിന് ഇസഹാക്ക് ജനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അബ്രാഹം മനസ്സിലാക്കിയാണ് ഇത് എൻ്റെ ആരോഗ്യത്തിൻ്റെയും യൗവനത്തിൻ്റെയും ഫലമാണ് എന്ന്. എന്നാൽ വാർധക്യത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അബ്രാഹത്തിന് ഇസഹാക്കിന് നേരെ നോക്കി പറയാൻ കഴിയും, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹരേലിയ, ഹരേലിയ, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ഇതൊരു സൗജന്യ ദാനമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഇതാണ് അബ്രാഹം, സ്വന്തം കുഞ്ഞിൽ പോലും അബ്രാഹം അനുഭവിച്ചറിഞ്ഞ ആ ദൈവാനുഭവം. അതാണ് ദൈവത്തിൻ്റെ ദാനമാണ്, ദാനമാണെന്ന് അനുഭവിച്ചറിയുക, ഒരു ബന്ധം നൽകിയതാണത്. ഹല്ലേലൂയ. അബ്രാഹം തൻ്റെ സഹോദരപുത്രനായ ലോത്തുമായിട്ട് ജീവിക്കുമ്പോൾ ഇതാ അവിടെ ഒരു വസ്തുവിവേചനം നടക്കുകയാണ്. അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, നീ അടുത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം, ഞാൻ വലത്തോട്ട് പോയാൽ നീ അടുത്തോട്ട് പോകുക, നീ തന്നെ ആദ്യം തിരഞ്ഞെടുത്ത് കൊള്ളുക, അടുത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ നീ തീരുമാനിക്കുക. എത്ര വലിയ ധൈര്യമാണ് അബ്രാഹം അവിടെ കാണിക്കുന്നത്. അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, നീ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു. ഈ ഒരു കാര്യത്തിൽ അബ്രാഹത്തിന് ഒരു ടെൻഷനും ഇല്ല. പക്ഷേ ലോത്ത് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഏറ്റവും വലിയൊരു ചാൻസായി ലോത്ത് കണക്കാക്കിയിട്ട് ഏറ്റവും സമ്പുഷ്ടമായ സോദോം ഗൊമോറോ പ്രദേശം ലോത്ത് അങ്ങ് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ.
അബ്രാഹത്തിന് കിട്ടിയത് വെറും തരിശ് ഭൂമിയാണ്. ഇതിലൊന്നും അബ്രാഹത്തിനൊരു പരാതിയില്ല, കാരണം അബ്രാഹം തന്നെയാണ് പറഞ്ഞത് നീ ആദ്യം തിരഞ്ഞെടുത്തോ. അങ്ങനെ ലോത്ത് ഏറ്റവും സമ്പുഷ്ടമായ സോദോം ഗൊമോറയിലേക്ക് പോയി. എന്താ സംഭവിച്ചത്? നമ്മൾ കാണുകയാണ് അവസാനം പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെ മടങ്ങി വരുന്ന ലോത്തിനെയും ലോത്തിന്റെ മക്കളെയും ഒക്കെയാണ് അബ്രാഹം കാണുന്നത്. ഹാലേലൂയ, ഹാലേലൂയ. അപ്പോഴും അബ്രാഹം ലോത്തിനെ സ്വീകരിച്ചു. പ്രൈസ് റോൺ. ഒരിക്കൽ അബ്രാഹം യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ അബ്രാഹം ജയിച്ചു. ഉടനെ രാജാവ് അബ്രാഹത്തോട് പറഞ്ഞു, നീ യുദ്ധം ചെയ്ത് ജയിച്ചതല്ലേ, അതുകൊണ്ട് യുദ്ധത്തിൽ കിട്ടിയതല്ല നീ എടുത്തുകൊള്ളുക. ഉടനെ അബ്രാഹം പറയാ, എനിക്കത് വേണ്ടെന്ന്. അതിന് കാരണം ബൈബിൾ പറയുകയാണ്, രാജാവ് കൊടുക്കാമെന്ന് വെച്ചത് അബ്രാഹം വാങ്ങിച്ചാൽ പിന്നീട് തലമുറകൾ ചിന്തിക്കും രാജാവാണ് അബ്രാഹത്തെ സമ്പന്നനാക്കിയതെന്ന്. എന്നെ സമ്പന്നനാക്കിയത് ദൈവമാണെന്ന് ലോകം അറിയുന്നതിന് വേണ്ടി, രാജാവ് കൊടുക്കാമെന്ന് വെച്ചത് വേണ്ടെന്ന് വെച്ചവനാണ് അബ്രാഹം. ഹാലേലൂയ, ഹാലേലൂയ. എന്നെ സമ്പന്നനാക്കിയത് എന്റെ ദൈവമാണെന്ന് ലോകം അറിയുന്നതിന് വേണ്ടി, രാജാവ് കൊടുക്കാമെന്ന് വെച്ചത് വേണ്ടെന്ന് വെച്ചവനാണ് അബ്രാഹം. ഹാലേലൂയ. എല്ലാം അപ്പന്റെ കയ്യിൽ നിന്ന് അബ്രാഹം വാങ്ങിച്ചു. ദൈവത്തെ പിതാവായിട്ട് അബ്രാഹം അനുഭവിച്ചറിഞ്ഞു. ദൈവത്തിന്റെ പിതൃസ്നേഹം അബ്രാഹം ആവോളം അനുഭവിച്ചു. ഇസഹാക്കിന് ദൈവം എന്ന് പറഞ്ഞാല് ഇസഹാക്ക് ഒരു പുത്രന നിലയിൽ അനുഭവിച്ചറിഞ്ഞ ദൈവാനുഭവമാണ്. ഒരു പുത്രാനുഭവമാണ് ഇസഹാക്കിന് ദൈവാനുഭവം. ഒരു പുത്രന നിലയിലുള്ള എല്ലാ അനുഭവങ്ങളും ഇസഹാക്കിനുണ്ടായി. ഇസഹാക്കിന് ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇസഹാക്ക് ഒന്നും ചെയ്യുന്നില്ല. അപ്പനുണ്ടാക്കിയതല്ല സ്വീകരിക്കുന്ന ആളായിട്ടാണ് ഇസഹാക്ക് ഇരിക്കുന്നത്. അപ്പനോട് ചേർന്ന് അങ്ങനെ ഇരിക്കുക. അപ്പൻ നൽകിയതെല്ലാം കൊണ്ടാണ് ഇസഹാക്ക് ജീവിക്കുന്നത്. ഇസഹാക്ക് ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ഇസഹാക്കിന് ചരിത്രം എടുത്ത് നോക്കിയാൽ ഇസഹാക്ക് ഒന്നും ചെയ്തതായി ഇസഹാക്കിന് ചരിത്രത്തിലില്ല. ആകെപ്പാടെ നമ്മൾ സൂക്ഷ്മമായി ബൈബിൾ വായിച്ചാൽ കാണാൻ സാധിക്കും, ഇസഹാക്ക് കുറച്ച് കിണർ കുഴിച്ചിട്ടുണ്ട്. അതാണ് ആകെപ്പാടെ ഇസഹാക്ക് ചെയ്ത കാര്യം. ഹാലേലൂയ. ഈ കിണർ കുഴിച്ച് 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 ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇസഹാക്കിന് മനസ്സിലായി, ഇത് പണ്ട് അപ്പം കുഴിച്ചിട്ടിരുന്ന കിണർ തന്നെയാണ്. ഹാലേലൂയ, ഹാലേലൂയ. അപ്പൊ അതുപോലും ഇസഹാക്കിന് ഇനി അവകാശപ്പെടാനില്ല. ഹാലേലൂയ, ഹാലേലൂയ. എല്ലാം അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. സഹോദരങ്ങളെ, ഈ ഇസഹാക്കും അബ്രാഹവും അനുഭവിച്ചറിഞ്ഞ ഈ ദൈവത്തെ പിതാവായിട്ടുള്ള അനുഭവം, ഞാനൊരു ദൈവ പൈതലാണ് എന്ന അനുഭവം, ഈ ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഈ അനുഭവമാണ് നമുക്ക് യേശു ക്രിസ്തുവിലൂടെ തന്നെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹാലേലൂയ, 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 ഹാലേലൂയ. അതുകൊണ്ട് ദൈവപിതാവ് ഒരിക്കലും വറ്റാത്ത ഒരുറവയാണ്. അവിടെ നിന്നാണ് നമ്മളെല്ലാം സ്വീകരിക്കേണ്ടത്. നമ്മുടെ മിടുക്കുകൊണ്ടുണ്ടാക്കിയത് എന്ന ചിന്തയിലിരിക്കുന്നവർക്ക് വേറെ ആരുടെയോ ഔദാര്യം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരെല്ലാം ഒരു ഭയത്തിലാണ്. കാരണം സ്വന്തം മിടുക്കിൽ ആശ്രയിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ ഈ മിടുക്ക് ഏത് സമയത്തും നഷ്ടപ്പെടാം. കാരണം നമ്മുടെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. വറ്റുന്ന ഉറവുകളാണതെല്ലാം. ഇനി മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചാലോ അവരുടെ ഔദാര്യം ഏത് സമയത്ത് നഷ്ടപ്പെടാം. അപ്പോൾ നമ്മുടെ ഉറവ നമ്മൾ എവിടുന്നാണോ എല്ലാം സ്വീകരിക്കുന്നത് ആ സ്റ്റോർ ഹൗസ് ശൂന്യമാകുകയാണ്.
ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഹൗസ് എന്ന് ചിന്തിക്കുന്നവർക്കെല്ലാം വലിയൊരു ദുഃഖത്തിലാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ സ്റ്റോർ ഹൗസ് ഈശോ ചൂണ്ടിക്കാണിച്ചു തന്ന പിതാവാണ്. ഹരേലിയ ഹരേലിയ. എല്ലാവരും ഒന്ന് എഴുതി നിൽക്കുക. ഹരേലിയ ഹരേലിയ. പ്രിയപ്പെട്ടവരെയും, കണക്കിൽ ചില ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് കണക്ക് ചെയ്താലേ കണക്ക് ശരിയാകുകയുള്ളൂ. ഫോർമുല ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള വഴി എന്താണ്? ഫോർമുല ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ, കണക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ശരിയായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഫോർമുല ശരിയാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഫോർമുല ശരിയാണോ എന്ന് അറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിനകത്തെല്ലാം ഫലം കാണുന്നുണ്ട്. ഇതുപോലെ ഈ ലോകത്തിനും ചില ഫോർമുല ഉണ്ട്. ഇതുപോലെ തന്നെ ബൈബിളിലും ചില ഫോർമുലയുണ്ട്. ഈ ലോകത്തിൻ്റെ ഒരു ഫോർമുല ഞാൻ പറയാൻ പോവുകയാണ്. നമ്മുടെ ബുദ്ധി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഫോർമുല. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം നഷ്ടപ്പെട്ടോ, നമ്മൾ അതാരാണോ നഷ്ടപ്പെടുത്തിയത്, ആരാണോ തട്ടിക്കൊണ്ടുപോയത്, അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ അവരുടെ പുറകെ നടക്കും നമ്മൾ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെ അന്വേഷിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ആരാണോ നഷ്ടപ്പെടുത്തിയത് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുക. രണ്ട്, എവിടെ നാണയാണോ നഷ്ടപ്പെട്ടത് അവിടുന്ന് അവിടെ അന്വേഷിക്കുക. ഇത് ഈ ലോകത്തിന്റെ ഫോർമുലയാണ്. എന്നാൽ സഹോദരങ്ങളെ, ബൈബിളിൽ ഒരു ഫോർമുലയുണ്ട്. എന്താണെന്നോ, നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും എവിടെ നഷ്ടപ്പെട്ടാലും ആര് നഷ്ടപ്പെടുത്തിയാലും എല്ലാം അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊള്ളുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാണ് ബൈബിളിലെ ഫോർമുല. ധൂർത്തപുത്രൻ നഷ്ടപ്പെട്ടതെല്ലാം അവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടി. ഇതുപോലെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇത് വീണ്ടെടുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഈശോ ചൂണ്ടിക്കാണിച്ചു എന്ന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാണ് ബൈബിളിലെ ഫോർമുല. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആരാണോ നഷ്ടപ്പെടുത്തിയത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, ഇത് ലോകത്തിൻ്റെ ഫോർമുലയാണ്. ഈ ഒരു ഫോർമുല മാത്രമേ നമുക്കറിയാവുള്ളൂ എങ്കിൽ ചിലരുടെ ജീവിതം ദുഃഖപൂരിതമാണ്. ഒരിക്കല് ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരു വല്യപ്പച്ചൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ചെറുപ്പകാലം മുതൽ തന്നെ എനിക്ക് സ്നേഹം കിട്ടാത്തതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിച്ചില്ല, അവർ മരിച്ചു പോയിട്ട് കൊല്ലം ഒത്തിരിയായി. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് അവർ സ്നേഹം തരാത്തത് ലോകത്തിൻ്റെ ഫോർമുല ഉപയോഗിച്ച് അവർ തന്നെ വാങ്ങിച്ചെടുക്കണം. അങ്ങനെ അവർ മരിച്ചു പോയി ഇനി എവിടെ നിന്ന് കിട്ടാനാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നഷ്ടം ആരാണോ തട്ടിക്കൊണ്ടു പോയത് അല്ലെങ്കിൽ ആരാണോ തരാതെ പോയത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി നടന്നാൽ ആ ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, നടക്കുകയല്ല. ഹല്ലേലൂയ. വേറൊക്കൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ വളരെ വിശ്വസ്തനും നല്ലവനെന്ന് കരുതിയ ഒരാളാണ്. എൻ്റെ അടുക്കൽ വന്ന് കടം ചോദിച്ചു, ഞാൻ കൊടുത്തു. പക്ഷേ അയാൾ ആകപ്പാട് തകർന്ന് തരിപ്പണമായി ഇരിക്കുക, അത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്തു, പക്ഷേ ഞാനത് അറിഞ്ഞില്ല. ഇപ്പം അറിയുന്നു ആള് പാപ്പരായി കിടക്കുകയാണ്. ഞാൻ കൊടുത്തത് ഒരു പൈസ പോലും തിരിച്ചു തരാൻ കഴിവില്ലാത്തവണ്ണം ആള് പൊളിഞ്ഞു കിടക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ?
അയാളെ പിടിച്ച് ജയിലിലാക്കിയാലും കാശുണ്ടാകുമോ? എനിക്ക് നഷ്ടപ്പെട്ടത് പണമാണ്, അയാളെ ജയിലിലാക്കിയത് കൊണ്ട് എന്താ ഗുണം? കാരണം അയാളുടെ കയ്യിൽ നിന്ന് മുഴുവൻ പോയി കഴിഞ്ഞു. ഹലേലിയ ഹലേലിയ. നിനക്ക് നഷ്ടപ്പെട്ടത് എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെ നിന്ന് നിനക്ക് തിരിച്ചെടുക്കാനുണ്ടോ? പറ്റുമോ? ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഹലേലിയ ഹലേലിയ. എന്നാ നമ്മൾ അറിഞ്ഞിരിക്കുക, നമുക്കുണ്ട് പിതാവായ ദൈവത്തിൽ നമുക്കെല്ലാം തിരിച്ചു കിട്ടും. ധൂർത്തപുത്രന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയത് എത്രയോ പേരാണ്. പക്ഷേ അവൻ പിതൃഭവനത്തിലേക്ക് ചെന്നപ്പോൾ ഇതാ അപ്പന്റെ കയ്യിൽ നിന്ന് എല്ലാം അവന് തിരിച്ചു കിട്ടി. പ്രൈസ് റോൺ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദൈവത്തെയാണ് സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാൻ ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. അബ്ബ എന്ന വിളിയിലൂടെ നഷ്ടപ്പെട്ടത് മുഴുവനും നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ ഇപ്പോൾ തീരുമാനിക്കണം, എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാൻ അത് അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എവിടെയെല്ലാം വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ഞാൻ പിതാവിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. ഞാനിനി പിതാവിന്റെ കയ്യിലാണ് അന്വേഷിക്കുക, മറ്റുള്ളവരുടെ കയ്യിലുള്ളിൽ അല്ല ഞാൻ അന്വേഷിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ പരിഭവവും പരാതിയും ദേഷ്യവും അരിശവും വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തകളും ഒക്കെ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആരാണോ നമുക്ക് നഷ്ടപ്പെടുത്തിയത് അവരുടെ പിന്നാലെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈരാഗ്യം വെറുപ്പുമെല്ലാം ദൈവമല്ലാത്ത ആരുടെയോ പിന്നാലെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നതിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ. ആരോഗ്യം ചിലരത് പോയി കാണും, പക്ഷേ ആരോഗ്യം പോയല്ലോ എന്ന് ദുഃഖത്തിൽ നിരാശയിൽ ഇരിക്കുമ്പോൾ ദൈവമല്ലാത്ത മറ്റേ എവിടുന്നോ ഈ ആരോഗ്യം വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തതിൻ്റെ ഒരവസ്ഥയിൽ ഇപ്പോഴും ദൈവമല്ലാത്ത മറ്റേ എന്തിൽ നിന്നോ ആരോഗ്യം വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിരാശ വരാൻ കാരണം. അതാണ് ഹല്ലേലൂയ. നാം സ്വർഗീയ പിതാവിലേക്ക് നോക്കിക്കേ. ധൂർത്തപുത്രൻ കണ്ട കാഴ്ച ഇതാ ഒരു പുതിയ കാഴ്ച. അതുകൊണ്ട് സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടതെല്ലാം അപ്പൻ്റെ കയ്യിൽ കാണുക, ഇതാണ് ബൈബിള് തരുന്ന ഫോർമുല. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് കൈയുയർത്തി പിടിച്ചുകൊണ്ട്, എല്ലാം എല്ലാം അപ്പന്റെ കയ്യിൽ നിന്ന്, അപ്പന്റെ കയ്യിൽ നിന്ന് എല്ലാം എല്ലാം അപ്പന്റെ കയ്യിലുണ്ട്, അപ്പന്റെ കയ്യിൽ നിന്ന് എല്ലാം എല്ലാം അപ്പന്റെ കയ്യിൽ നിന്ന്, അപ്പന്റെ കയ്യിൽ നിന്ന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈ താഴെയിടുക. വിശ്വാസം ഒരു തോന്നലല്ല, വിശ്വാസം ഒരു കാഴ്ചയാണ്, ഒരു കാഴ്ചയാണ്, അതിന് തോന്നലല്ല. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണ് നമ്മളിപ്പോൾ തുറക്കുക. എന്നിട്ട് എന്താണ്, നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം അപ്പൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കാണുക. ഹല്ലേലൂയ. എല്ലാം നമുക്ക് ആവശ്യമുള്ളതും നഷ്ടപ്പെട്ടതും നമ്മൾ ആഗ്രഹിക്കുന്നതും എല്ലാം 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 അപ്പൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കാണുക. ഈ ഒരു കാഴ്ച നമുക്ക് കിട്ടണം. ഇവിടെ ഇരിക്കുന്ന ചിലര് അപ്പൻ്റെ കയ്യിലിരിക്കുന്നതല്ല കാണുക, നമുക്ക് കിട്ടേണ്ടതൊക്കെ അയൽവക്കത്തുകാരൻ്റെ കയ്യിലിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇനി അവൻ ചത്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കിയാലേ നമുക്കെന്തെങ്കിലും കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. ആ കണ്ണ് എങ്ങനെയുള്ള കണ്ണായിരിക്കും? വെറുപ്പിൻ്റെ വൈരാഗ്യത്തിൻ്റെ കണ്ണ്. ഹല്ലേലൂയ. ഒരാൾ ബസ്സിൽ കയറുകയാണ്,
ബസ്സിൽ ഇതാ എല്ലാ സീറ്റും ഫുള്ളായിട്ടിരിക്കുന്നു. പിന്നെ നിൽക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഈ നിൽക്കുന്നയാള് ഇരിക്കുന്നവരുടെ നേരെ നോക്കിയാൽ എന്താ കാണുക? ഉണ്ടോ ഇവനിരിക്കുന്ന കാരണം എനിക്കിരിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ലോൺ അലേലിയ. നിൽക്കുന്നയാള് ആ ഇരുന്ന ഒരാളോട് ചോദിച്ചു, സാറേ എവിടെ ഇറങ്ങുന്നത്? ചോദ്യം കേട്ടാൽ തോന്നും ഒത്തിരി സേവ ഉണ്ടായിട്ട് ചോദിക്കാന്ന്. അല്ല, ഹലേലിയാം ഹലേലിയാം. ഇവൻ അടുത്തെങ്ങാനും അടുത്താണ് നമുക്ക് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുന്നതാണ്. ഹലേലിയാം ഹലേലിയാം ഹലേലുയാം. ഈ ഒരു ബന്ധമല്ലാതെ മറ്റെന്ത് ബന്ധം നമ്മൾ കാണിക്കുക? ഹലേലിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അങ്ങോട്ടല്ല നോക്കേണ്ടത്, നമ്മൾ ദൈവപിതാവിലേക്ക് നോക്കിക്കേ. ഇപ്പൊ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകും. ആകുലതയും ഉത്കണ്ഠയും ഭയവും നിരാശയും എല്ലാം ദൈവമല്ലാത്ത മറ്റെന്തോ ഒന്നിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യാശ എന്ന് പറയുന്നത് ദൈവപിതാവിൽ നിന്നാണ് വരിക. ബാക്കി ഒരു വേറെ ഒരു സ്ഥലവും ഇല്ല. ബാക്കിയെല്ലാം വറ്റിപ്പോകുന്ന ഉറവുകളാണ്. നമ്മൾ വിചാരിക്കരുത് അവിടുന്ന് എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന്. ഹല്ലേലൂയ. മക്കളിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകുമെന്ന് വിചാരിച്ച് എത്രയോ മാതാക്കന്മാർ ഇപ്പോൾ ദുഃഖത്തിലിരിപ്പുണ്ട്. ജീവിത പങ്കാളി ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് എത്രയോ പേര് ദുഃഖത്തിലിരിപ്പുണ്ട്. അതെല്ലാം വറ്റിപ്പോകുന്ന ഉറവുകളാണ്. ഹല്ലേലൂയ. വറ്റാത്ത ഒരൊറ്റ ഉറവേ ഉള്ളൂ. അബ്രാഹം കണ്ടെത്തിയ ദൈവം, അബ്രാഹത്തിന്റെ ദൈവം. ഈ ദൈവത്തിലേക്ക് നോക്കുവാൻ, ദൈവത്തെ പിതാവായി അനുഭവിച്ചറിയുവാൻ, യേശു പഠിപ്പിച്ച ഈ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയണം. ഒരു നിറവ് കാണുമ്പോഴാണ് ഒരു കുറവ് അംഗീകരിക്കാൻ കഴിയുക. ഒരു നിറവ് കാണുമ്പോഴാണ് ഒരു കുറവ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക. എന്റെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം മറിഞ്ഞ് വീണ് നനഞ്ഞ് കുതിർന്ന് മണ്ണിൽ ഇല്ലാതായിത്തീരുന്നു. ഞാൻ ആ മണ്ണിലേക്ക് നോക്കി, ഒരു ഗ്ലാസ് നല്ല വെള്ളം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് വേദനിച്ച് നിൽക്കുമ്പോൾ ഇതാ തൊട്ടടുത്ത് ശുദ്ധമായ ജലം നിറഞ്ഞൊരു തടാകം കാണുകയാണ്. തടാകം കണ്ടാൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആർക്കെങ്കിലും വേദനയുണ്ടാകുമോ? ഇല്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ. കയ്യിലിരുന്ന ഏതോ ഒരു മെഴുകരി കെട്ടതിനെ കുറിച്ച് ഓർത്ത് വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ സൂര്യൻ ഉദിക്കുന്നു. മെഴുകരി കെട്ടതിനെ കുറിച്ചുള്ള ദുഃഖം വിട്ടുപോയി. ഹരേലിയ ഹരേലിയ. അതുകൊണ്ട് നമ്മൾ ഉറവിടത്തിലേക്ക് നോക്കുക, ഉറവിടത്തിലേക്ക് നോക്കുക. അബ്ബാ പിതാവേ എന്ന് വിളിക്കുക. ഒരൊറ്റ പ്രാർത്ഥന ഈശ പഠിപ്പിച്ചുള്ളൂ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇത് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്, ഉറവിടത്തിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. വറ്റാത്ത ഉറവ, ഉറവയുടെ ഉറക്കണ്ണ് പൊട്ടുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ അനുഗ്രഹത്തിന്റെ ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയുടെ ഉറക്കണ്ണ് പൊട്ടുകയാണ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണുക. ഇതാ ഞാൻ അന്വേഷിക്കുന്നതും നഷ്ടപ്പെട്ടതും എല്ലാം അപ്പന്റെ കയ്യിൽ. ഹല്ലേലൂയ. ഈ ഒരു ഉറവ ഈശോയെ സ്വീകരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഈശോ ഒരിക്കലും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ആ ഈശോ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ ഉറവ നമ്മുടെ ഉള്ളിലുണ്ട്. അത് കൈയടിച്ച് പ്രൈസ് ദി ലോർഡ്.